കണ്ടതാണ്. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നോക്ക്, വി കമാൻഡ് നൗ യു ബ്രദേഴ്സ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഓഫ് അസ് ജീസസ് ക്രൈസ്റ്റ് ആർ ടു വിഡ്രോ യു ഫ്രം എവരി ബ്രദർ ഐഡ്ലി വാക്കിംഗ് ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു ദ ട്രേഡിഷൻ. ഇവിടെ നോക്ക് കണ്ടോ, പാരാഡോസിൻ കണ്ടോ, ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് വായിക്കാൻ അറിയാൻ വരാത്തവർക്ക് വേണ്ടി അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് കിടപ്പുണ്ട് കണ്ടോ, പാരാഡോസിൻ. ഇനി ഒരു ബന്ധക്കോസുകാരനും നിങ്ങളെ ചതിക്കാതിരിക്കാനാണ് ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് ഇത് കാണിക്കുന്നത്. ഇത് ബൈബിൾ ഹബ് എന്നുള്ള വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ബൈബിളിൽ ഏത് വാക്യത്തിന്റെ മൂലഭാഷയിൽ എന്താണ്, ഇവിടെ നിങ്ങൾ കാണുന്നത് 38:62 എന്നൊരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ട്. 3862 എന്ന് പറയുന്നത് കാണുന്ന സ്ട്രോങ്സിന്റെ നമ്പറാണ്. നിങ്ങൾക്ക് സ്ട്രോങ്സ് ലക്ഷണറി അല്ലെങ്കിൽ സ്ട്രോങ്സിന്റെ കൺകോർഡൻസോ ലക്ഷണറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇത് നോക്കുക, അതെ ക്ലിക്ക് ചെയ്താൽ മതി, പാരാഡോസ് സൈൻ, അല്ലെങ്കിൽ 3862 നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് നേരെ സ്ട്രോങ്സിൽ പോവാം. ഇതുണ്ടോ, സ്ട്രോങ്ങിൽ പോയിട്ട് അതിന്റെ അവിടെ കിടക്കുന്ന കൺകോർഡൻസ് ഉണ്ടോ, സ്ട്രോങ്സ് കൺകോർഡൻസ്. സ്ട്രോങ്, അപ്പൊ ഇത് സ്ട്രോങ്സ് കൺകോർഡൻസ് ഇവിടെ നോക്കുക, 38:62 പാരാഡോസിസ്. അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് നോക്കാം. എ ഹാൻഡിങ് ഡൗൺ ഓർ ഓവർ എ ട്രഡിഷൻ. നിങ്ങളുണ്ടോ, എ ഹാൻഡിങ് ഡൗൺ ഓർ ഓവർ എ ട്രഡിഷൻ, കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരമ്പര്യമാണ്. അപ്പൊ കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരമ്പര്യത്തിൽ നിന്ന് അകന്നു മാറുന്നവനോട് അകന്നു മാറിക്കോണം, വഴുതി മാറുന്നവനോട് അകന്നു മാറിക്കൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രമം കെട്ടവരോട് അകന്നുകൊള്ളുക, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുക, ബലഹീനരോട് സഹതാപം കാണിക്കുക, ഇതാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ള കൽപ്പനകളാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ നമ്മെ ഭരമേൽപ്പിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയിട്ടുള്ള കൂതാശാക്രമങ്ങൾ, ശുശ്രൂഷാക്രമങ്ങൾ, പ്രാർത്ഥനകൾ, നോമ്പുകൾ, ഉപവാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉദവി പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ എല്ലാം എവിടെ ആയിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഫൗണ്ടഡ് അപ്പോൺ ദ ഹോളി ഫെയ്ത്ത് ഹാൻഡഡ് ഓവർ ടു അസ് ബൈ അവർ ഹോളി അപ്പോസ്റ്റിൽസ് വൺസ് ആൻഡ് ഫോർ എവർ. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പ്രാർത്ഥിക്കണം. എങ്ങനെയാ നമ്മൾ ആധാരമാക്കി പ്രാർത്ഥിക്കുന്നത്? സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ, സർവവും യേശുനാഥനായി അല്ല നമുക്ക് തീ പോലെ ഒരിക്കൽ കൂടെ, തീ പോലെ ഇറങ്ങണമേ, അതിനാവായി പടരണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ജിഗരജ്ജാല അത്തുള്ള ഞാനാ, ചൂട് പിടിക്ക് ജീവാവ ഓടിയെടുത്തു, ഓരോ
ക്രമം കെട്ടവരോട് അകന്നുകൊള്ളണം. ക്രമീകൃതമായ രീതിയിലാണ്. ഈ ഞായറാഴ്ച പെന്തക്കോസ്ത് പെരുന്നാളാണ്. അതിന്റെ ക്രമം എന്താണെന്ന് മലങ്കരയിലെ മുഴുവൻ പുരോഹിതന്മാർക്കും അറിയാം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയിൽ ഈ ഞായറാഴ്ച എങ്ങനെയായിരിക്കും ആ ശുശ്രൂഷ നടക്കുന്നതെന്ന് ഇപ്പൊ അച്ഛന് നല്ല ബോധ്യമുണ്ട്. അതെങ്ങനെയായിരിക്കും നടക്കുന്ന ശുശ്രൂഷക്കാർക്ക് ബോധ്യമുണ്ട്. അവിടെ കുറെ വർഷങ്ങളായിട്ട് ആ പള്ളിയിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾക്ക്, മുതിർന്ന ആളുകൾക്ക് ബോധ്യമുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പൊ ഒരു അവബോധത്തോടുകൂടെ ഒരു ക്രമമുണ്ട് അവിടെ. അല്ലാതെ ക്രമം കിട്ടല്ല. ഈ ഞായറാഴ്ച പെന്തക്കോസ്തിന്റെ ക്ലബിൽ പോയി എന്നാ ചെയ്യുമെന്ന് പാസ്റ്റർ പോലും ഇപ്പോൾ രൂപവുമില്ല. കാരണം ഞാനൊരു പ്രസംഗമായിട്ട് വന്നതായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അത് വേണ്ട, നമുക്ക് പുതിയൊരു കലാപരിപാടി ഇന്ന് നടത്താം. ഇതൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്നിട്ട് ഇങ്ങനെ കിടന്ന് ചാടുക, കാറുക, കൂവുക. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പ്രാർത്ഥിക്കണം. അല്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ തിരുമേനിമാരൊക്കെ കൽപ്പന എന്നാ പറയുന്നത്, അതിനെയൊക്കെ ഓരോരുത്തരും ഇന്ന് പുച്ഛിക്കുന്നുണ്ട്. ഇത് അപ്പോസ്തലിക പാരമ്പര്യമാണ്. നിനക്ക് വേണേ വിശ്വസിച്ചാൽ മതി, ഇത് കൽപ്പനയാണ്, ആജ്ഞാപിക്കുകയാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ? നിർവ്യാജ വിശ്വാസം, ശുദ്ധ മനസാക്ഷി. അപ്പൊ നിർവ്യാജ വിശ്വാസവും ശുദ്ധ മനസാക്ഷിയും മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ കൽപ്പന. ഇത് അപ്പോസ്തലിക സക്സഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് എന്താ ചെയ്യാൻ കൽപ്പന എഴുതുന്നത്. ഇത് ശരിയായ പാരമ്പര്യമാണ്. അന്ത്യോക്യയിലെ ഇഗ്നാത്യോസ്, അന്ത്യോക്യയിൽ മൂന്നാം പാത്രർക്കീസായിരുന്നു ഇഗ്നാത്യോസ് നുറോനോ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുണ്ട്, സപ്ത ലേഖനങ്ങൾ, സെവൻ ലെറ്റേഴ്സ് ഓഫ് ഇഗ്നേഷ്യസ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ഫ്രീ ആയിട്ട് വായിക്കാം. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മെത്രാൻ എവിടെയാണോ അവിടെയാണ് സഭ. കഴിഞ്ഞ ദിവസം ഒരു മെത്രാച്ചൻ്റെ കാര്യം പറയുമ്പോഴേക്കും വേറൊരാളെ അത് അങ്ങനെയല്ല. മെത്രാൻ എവിടെ നിൽക്കുന്നു? അവിടെയാണ്. ഇതാണ് ഓർത്തഡോക്സ് ഫെയ്ത്ത് അല്ലേ? നമ്മൾ ഓർത്തഡോക്സോ വിശ്വാസം അങ്ങനെ നിസീമമായി പാലിച്ച പുണ്യപിതാക്കന്മാരെ അനുസ്മരിച്ചു വരുമ്പോഴേക്കും ഏറ്റുപാടുക. അഗ്നിമയനായ ഇഗ്നാത്യോസ് പറഞ്ഞിരിക്കുകയാണ് മെത്രാൻ ഉള്ളിടത്താണ് സഭ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തോലിക് സക്സഷനാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ക്രമം കെട്ടവരോട് അകന്നുകൊള്ളണം.